നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറുടെ അധികാരവും അധികാര പരിധിയുമൊക്കെ ഗവർണർമാർക്ക് നന്നായിട്ടറിയാം. കാരണം ഗവർണർ എന്നാൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ, അതായത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ, ഇന്ത്യയിലെ പ്രഥമ പൗരന്റെ പ്രതിനിധിയാണ്, ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രതിനിധിയാണ്, ഇന്ത്യക്ക് ഭാരതത്തിന്റെ പ്രതിനിധിയാണ് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ. സുപ്രധാനമായ ഭരണഘടനാ പദവിയാണ്. കേരളത്തിലെ ഗവർണർ ബഹുമാനപ്പെട്ട ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ പലതരത്തിൽ സമ്മർദ്ദപ്പെടുത്തിയും കത്തെഴുതിയും ചീത്ത വിളിച്ചും അങ്ങോട്ട് മാറി നിന്ന് കളിയാക്കി തിരിച്ചുമൊക്കെ ഇവിടെ മുഖ്യമന്ത്രിയും അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമൊക്കെ പലതരത്തിലുള്ള കോമാളിത്തരങ്ങൾ ഇവിടെ കുറേ കാലമായി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഇവർക്കൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറെ, അദ്ദേഹത്തിൻ്റെ പദവിയെ ഇത്തരത്തിൽ അപഹസിക്കാനും വെല്ലുവിളിക്കാനുമൊക്കെ ഉള്ള ധൈര്യം എങ്ങനെ വന്നു? അതിനുള്ള ആ തൻ്റെ ഇടം എങ്ങനെ വന്നു? വേറൊന്നുമില്ല, ഇവിടെ ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണല്ലോ, എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞ് ഇവരെ പിന്താങ്ങുന്ന, ഇവരെ പുറകിൽ നിന്ന് തള്ളിക്കൊടുക്കുന്ന ഇവിടുത്തെ രാജ്യദ്രോഹ ശക്തികളടക്കമുള്ള ആളുകൾ എല്ലാം ഇവിടുത്തെ സർക്കാരിനും പ്രതിപക്ഷത്തിനും പിന്തുണ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ധൈര്യത്തിൽ ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചീത്ത വിളിക്കുകയോ എന്ന് കളിയാക്കുകയോ ഒക്കെ ചെയ്യാം. ഗവർണർ ഒരു മാന്യനായതുകൊണ്ട് അദ്ദേഹം വളരെ കാര്യമായിട്ടാണ് ഈ വിഷയത്തിൽ, സർവകലാശാല വിഷയത്തിലും ചാൻസലർ പദവിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പ്രതികരിച്ചത്. ഗവർണർക്ക് മുഖ്യമന്ത്രി 3 കത്തുകളാണ് എഴുതിയത് ചാൻസലർ പദവി തുടരണം എന്ന് പറഞ്ഞുകൊണ്ട്. ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണർ ഒഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും വലിയ തിരിച്ചടിയാകും. മാത്രമല്ല കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടും. മാത്രമല്ല രാഷ്ട്രപതി വരെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതയും എങ്ങാനും 356 വകുപ്പെങ്ങാനും പ്രയോഗിച്ചാലോ എന്നുള്ള ഭയം കൊണ്ടാണ് മുഖ്യമന്ത്രി ഈ കത്തെഴുതുകയും പുറകെ നടക്കുകയും ഒക്കെ ചെയ്തത് എന്ന് മനസ്സിലാകുന്നു. ഗവർണർ ഒരു മാന്യനാണ്, അദ്ദേഹത്തിന് കാര്യങ്ങൾ നന്നായി പോകണം എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട്, സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അദ്ദേഹം വളരെ സുതാര്യമായ, വളരെ സത്യസന്ധമായ, വിദ്യാർത്ഥികൾക്കും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കണം എന്ന നിർബന്ധമുള്ള വ്യക്തിയാണ് സർവകലാശാല ചാൻസലർ കൂടിയായ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം ഒരിക്കലും ഒരു പകപോക്കലിൻ്റെ ആളല്ല. അല്ലെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രിയും അതുപോലെ കോൺഗ്രസും കാണിക്കുന്നത് പോലെ പകപോക്കൽ രാഷ്ട്രീയമൊന്നും ഗവർണർക്കില്ല. ഗവർണർ ശരിക്കും തൻ്റെ അധികാരം ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു പ്രതികാര നടപടിയിലേക്കോ അല്ലെങ്കിൽ ഒരു പകപോക്കലിലേക്കോ പോയി കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയും കൂട്ടരുമൊന്നും ഇവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ്. കേരള സർക്കാർ തന്നെ ഇവിടെ ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം. അങ്ങനെയൊന്നും ചെയ്യുന്ന വ്യക്തിയല്ല ഗവർണർ. അങ്ങനെ ചെയ്താൽ ഈ സർക്കാരും അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിൽ കിടന്ന് തലകുത്തി മറിയുന്ന സഖാക്കന്മാരും ഗവർണറും ബഹുമാനപ്പെട്ട ഗവർണറും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒന്നുമില്ല. അദ്ദേഹം മാന്യനാണ്, അദ്ദേഹം മാന്യമായി ഇടപെടുന്ന വ്യക്തിയാണ്. ഗവർണർ വീണ്ടും സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന വളരെ നല്ല ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അദ്ദേഹം ചാൻസലർ പദവി ഒഴിയാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴും അദ്ദേഹം കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ ജോലികൾ ചെയ്തിരുന്നു, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ആ ഒരു തർക്കങ്ങളൊക്കെ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. വിവാദങ്ങൾ അവസാനിപ്പിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും ചാൻസലറുടെ പദവി നിർവഹിച്ചു തുടങ്ങി എന്ന റിപ്പോർട്ട് വരുന്നു. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മുതൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഗവർണർ പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരള സർവകലാശാല ഡീലിറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഏതാണ്ട് ഒന്ന് അസ്തമിച്ച് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒന്ന് കെട്ടടങ്ങി നിൽക്കുകയാണ്. എന്തൊക്കെയായാലും ശരി, അദ്ദേഹം ഫയലുകൾ നോക്കി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അവനവൻ്റെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക എന്ന സന്ദേശമാണ്, എന്ന ഒരു ആശയമാണ് കേരള ഗവർണർ മുമ്പോട്ട് വച്ചിരിക്കുന്നത്. ഇവിടെ നാണം കെട്ടത്, ഇവിടെ ചമ്മിയത് സർക്കാരും മുഖ്യമന്ത്രിയും മാത്രമാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷവും മാത്രമാണ്. ഗവർണറെ, കേരളത്തിൻ്റെ ഗവർണറെ അങ്ങനെ ഒതുക്കാനും നിങ്ങൾ പറയുന്നത് കേട്ട് ചാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്നൊക്കെ പറയാനും നിങ്ങളെക്കൊണ്ട് അങ്ങനെ എളുപ്പം പറ്റില്ല എന്നുകൂടി മനസ്സിലാക്കുക. പിന്നെ ലോകായുക്തയുമായി ബന്ധപ്പെട്ട ഫയലും മറ്റ് കാര്യങ്ങളും ഗവർണറുടെ അടുത്തുണ്ട്. ഈ നിയമഭേദഗതിക്ക് ഗവർണർ അംഗീകാരം നൽകിയാൽ മാത്രമേ നിങ്ങളുടെ താന്തോന്നിത്തരങ്ങൾ നടക്കുകയുള്ളൂ. അദ്ദേഹം നൽകുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഗവർണർ എന്നാൽ ഗവർണർ തന്നെ. അദ്ദേഹം ഒരു പകപോക്കൽ രാഷ്ട്രീയത്തിൻ്റെയോ പ്രതികാര നടപടിയുടെയോ ബിംബമല്ല, അദ്ദേഹം ജനങ്ങളുടെ ബിംബമാണ്, അദ്ദേഹം ഒരു സംസ്ഥാനത്തിൻ്റെ, ഒരു നാടിൻ്റെ പ്രതീകമാണ് എന്നുള്ള കാര്യം പറഞ്ഞു കൊള്ളുന്നു.